പ്രോബ്ലം എന്ന് പറയുന്നത് ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം ഫോർ ആൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് 4 മീറ്റർ സബ്ജക്റ്റഡ് ടു യു ഡി എൽ 10 kN/m ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയ്റ്റ്. യൂസ് എഫ് ഇ 410. ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ഡേറ്റ് എഴുതുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ആദ്യം ആ സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ജനറലായിട്ടൊരു കാര്യം പറയാം. വലിയ വ്യത്യാസമൊന്നുമില്ല, മൊമെൻ്റ് എടുക്കുന്നതിലാണ് ഇവിടെയുള്ള ചേഞ്ച്. നമ്മൾ നേരത്തെ മൊമെൻ്റ് ഈസി ആയിട്ട് എടുത്തു. ഇവിടെ കുറച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ കാണാതെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് കോഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് കാൽക്കുലേഷൻ ഓഫ് ലോഡാണ്. നമുക്കിവിടെ ലോഡ് യു ഡി എല്ലിൽ 10 kN/m തന്നിട്ടുണ്ട്. ദെൻ അതിനെ ഫാക്ടേഡ് ലോഡാക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആണ്. അത് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ള കണ്ടീഷൻ വെച്ച് എടുത്താൽ മതി. കാരണം ക്വസ്റ്റ്യൻസിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ കാൻലിവർ ആണോ സിംപ്ലി സപ്പോർട്ടഡ് ആണോ എന്ന് മെൻഷൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അസ്യൂം ചെയ്യുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ W²/8 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് മൊമെൻ്റ് കിട്ടും, ബെൻഡിങ് മൊമെൻ്റ് കിട്ടും എം. അടുത്ത ഷിയർ ഫോഴ്സ് വി കാൽക്കുലേറ്റ് ചെയ്യുക. W²/2 ആണ്, 30 kN എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇക്വേഷനിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. കാരണം മുന്നേ നമ്മൾ ചെയ്യാനെടുത്തപ്പോൾ ZP=m×γ m0/Fi എന്നായിരുന്നു ഇക്വേഷൻ. ഇപ്പോൾ ആ ഇക്വേഷനിലോട്ട് ഒരു 1/0.3 കൂടെ നമ്മൾ ഇൻഡ് ചെയ്തിട്ടുണ്ട്. ZP യുടെ നോർമൽ നേരത്തെ ചെയ്ത ഇക്വേഷനിൽ നിന്നും ഒരു 1.3 കൂടെ ഇൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയൽ പ്ലാസ്റ്റിക് സെക്ഷൻ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ബാക്കി എല്ലാ വാല്യൂസും അറിയാം. ചെയ്യുന്ന സമയത്ത് ZP Z ഒരു വാല്യൂ കിട്ടും. ഈ ZP Z വാല്യൂവിൻ്റെ 2x എടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാവൂ. കാരണം എത്രയാണോ പ്ലാസ്റ്റിക് സെക്ഷൻ അതിൻ്റെ 2x എടുക്കുക, എന്നിട്ട് അത് വെച്ച് വേണം ഒരു സെക്ഷൻ പ്രോപ്പർട്ടി എടുക്കാൻ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 സെക്ഷൻ പ്രോപ്പർട്ടി ആണ്. ഞാൻ എടുത്തേക്കുന്ന സെക്ഷൻ ISMB 225 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതുക, ഫിഗർ കൂടെ വരയ്ക്കുക. കാരണം അറിയാലോ ഐ സെക്ഷനാണ്. ഇനി ഫിഗർ വരയ്ക്കാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്ലാഞ്ചാണ്, ഇത് വെബാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ തന്നിരിക്കുന്ന TF BF TW ഇതെല്ലാം മെൻഷൻ ചെയ്തേക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ്റെ ഏത് സെക്ഷനാണെന്ന് ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിക്കാണോ കോമ്പാക്റ്റ് ആണോ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നേക്കുന്ന കണ്ടീഷൻ B/TF കണ്ടുപിടിക്കുക. ഫസ്റ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. ബി കാൽക്കുലേറ്റ് ചെയ്യാൻ BF/2=110/255 mm ആണ് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഈ 55/TF 11.8 ആണ്. അപ്പോൾ നമുക്ക് 4.66 എന്ന് കിട്ടും. ആ ടേബിളിൽ നോക്കുക, ടേബിളിൽ നോക്കിയിട്ട് ഏതിൻ്റെ റേഞ്ചിലാണ് വരുന്നതെന്ന് നോക്കുക. എപ്സിലോണ് 1 ആണ് വരുന്നത്. ഓക്കെ, 94നേക്കാളും ചെറുതാണ്, സോറി 94 അല്ല, 9.4നേക്കാളും ലെസ് ആണെന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് D/TW ആണ്. D/TW ഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻസ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് ഒരു 177.4 എന്ന് കിട്ടും. DW=6.5. അപ്പോൾ അതിൻ്റെ ആൻസർ 27.29. അത് 84 εനേക്കാളും കുറവാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതൊരു പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്നാണ്, പ്ലാസ്റ്റിക് സെക്ഷൻ. ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ പറയുന്ന D/TW എന്ന് പറയുന്നത് 67നേക്കാളും കുറവാണ് എങ്കിൽ നമുക്കവിടെ വെബിൻ്റെ ബക്ലിംഗ്, എന്ന് വെച്ചാൽ ഷിയർ ബക്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെബ് ഈസ് നോട്ട്സ് അക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ്. ഓക്കെ, അതാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഷിയർ ആണ്. ഷിയർ ചെക്ക് ചെയ്യാൻ ഓൾറെഡി നമ്മൾ ഒറിജിനലി ഉള്ള VC=30 kN ഉണ്ട്. ദെൻ VD കാൽക്കുലേറ്റ് ചെയ്യുക. AV AD എന്ന് വെച്ചാൽ നേരത്തെ സെയിം പ്രൊസീജിയർ വരും, ഒരു മാറ്റവുമില്ല. VD is greater than V ആണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓൾറെഡി നമ്മളിത് ഒരുപാട് മിക്ക പ്രോബ്ലത്തിലും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ചെക്ക് ഫോർ മൊമെൻ്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. 54 ഇത് മുതൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. Page number 54 എടുക്കുക. Close 8.2.2 അതിൽ MD കാൽക്കുലേറ്റ് ചെയ്യാം. MD കാൽക്കുലേറ്റ് ചെയ്യാൻ ZP ഇക്വേഷൻ ചെയ്താൽ മതി. ബീറ്റ ബി അറിയാം, ZP അറിയാം.
നമുക്ക് എന്തറിയില്ല, എഫ് ബി ഡി അറിയില്ല. എഫ് ബി ഡി അറിയാൻ വേണ്ടി സൈ എൽ ടി എഫ് വൈ ബൈ ഗാമ എന്നോട്, ഇത് സൈ ആണേ. അപ്പോൾ സൈ എൽ ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വൺ ബൈ ഫൈവ് എൽ ടി പ്ലസ് ഫൈവ് എൽ ടി സ്ക്വയർ മൈനസ് ലാംഡ എൽ ടി സ്ക്വയർ ദ ഹോൾ റൈസ് ടു പോയിൻറ്റ് ഫൈവ് ഈസ് നോട്ട് ലെസ് സോറി നോട്ട് ലെസ് ദാൻ അല്ല ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു വൺ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിൽ നമുക്ക് എന്ത് അൺനോൺ ആണ് അറിഞ്ഞൂടാത്തത്? ഫൈ എൽ ടി അറിയത്തില്ല, ലാംഡ എൽ ടി അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫൈ എൽ ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നോക്കുക. ഇതെല്ലാം ഒന്നും പഠിക്കേണ്ട എല്ലാം കോഡ് ബുക്കിലുണ്ട്. ദെൻ ഫൈ എൽ ടി മാത്രമല്ല ലാംഡ എൽ ടിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ. അപ്പോൾ ലാംഡ എൽ ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ലാംഡ എം ടി നോക്കുന്ന സമയത്ത് എം സി ആർ എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്. അപ്പോൾ എം സി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു സെക്ഷൻ വേണം എന്നില്ല, കാരണം ഗ്രാഫൊക്കെ ബേസ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇനി ഈ ഒരു സെക്ഷൻ വേണമെന്നില്ല, നമുക്ക് ഈ ഒരു രണ്ട് സെക്ഷൻ മാത്രം മതി. അപ്പോൾ ഇതിൽ വരുമ്പോൾ എം സി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. ആ എം സി ആറിനും ഇക്വേഷനുണ്ട്, റൂട്ട് ഓഫ് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ എൽ ടി സ്ക്വയർ ഇൻറ്റു ജി ഐ ടി പ്ലസ് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ടി ദി ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഈയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചേക്കുക, സ്റ്റീലാണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ടു ഇൻറ്റു ടെൻ റെസ് ടു ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ജിയുടെ വാല്യൂ പേജ് നമ്പർ 12ലുണ്ട്, പേജ് നമ്പർ 12ലുണ്ട്. അതുപോലെ എൽ എൽ ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് ടേബിൾ 15ൽ നിന്ന് എടുക്കുക. ഇനി തന്നിട്ടില്ല, ഇവിടെ ഡയറക്റ്റ് സ്പാനും ഫോർമീറ്ററും തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് അങ്ങ് എടുത്താൽ മതി. അടുത്ത ഐ ടി എന്ന് വെച്ചാൽ ടോർഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഇക്വേഷനും കോഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ സെക്ഷനാണ് വന്നേക്കുന്നത്. ഈ ഐ സെക്ഷൻ എടുക്കുമ്പോൾ ഫ്ലാഞ്ച് എടുക്കുക. ഫ്ലാഞ്ച് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇത് രണ്ട് ഇത് മൂന്ന്. അപ്പോൾ എനിക്ക് രണ്ട് ഫ്ലാഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോർഷണൽ കോൺസ്റ്റൻറ്റ് വെച്ച് ഞാൻ ഫ്ലാഞ്ചിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ടു ഇൻറ്റു രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ബി ഐ ടി ഐക്ക് വരും ബി എഫ് ടി എഫ് ദ ഹോൾ ക്യൂബ് ബൈ ത്രീ. അതുപോലെ വെബിൻ്റെ കണ്ടീഷനിൽ എടുക്കാമല്ലോ എനിക്ക്. വെബിൻ്റെ കണ്ടീഷനിൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു വെറും എഫക്റ്റീവ് ഡെപ്ത് മാത്രം എടുക്കാൻ പറ്റത്തില്ല, ഫ്ലാഞ്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ ഡിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ എച്ച് എഫ് ഇൻറ്റു ടി ഡബ്ല്യു ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഈ എച്ച് എഫ് എത്രയാണെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. എച്ച് എഫ് എന്ന് പറയുമ്പോൾ എച്ച് മൈനസ് ടി എഫ് ആണ്. ഓക്കെ, എച്ച് മൈനസ് ടി എഫ്, അതിൽ നമുക്ക് എച്ച് എഫ് കിട്ടും. ദെൻ ഈ ഒരു ഇക്വേഷൻ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയിൻ ചെയ്ത് എഴുതി ഐ ടി കിട്ടൂലേ, അപ്പോൾ ഐ ടിയുടെ വാല്യൂ നമുക്കായി. ഇനി ഐ ടിയുടെ വാല്യൂ മാത്രമേ ആയുള്ളൂ, ഇനി എന്തിൻ്റെ വാല്യൂ കൂടെ വേണം? ഇവിടെ ഇത് ഐ, അടുത്ത ഐ ഡബ്ല്യുവിൻ്റെ വാല്യൂ വേണം. ഐ ഡബ്ല്യു എന്ന് വെച്ചാൽ വാർപ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഐ വൺ അതുകൊണ്ടെന്നല്ല, പേജ് നമ്പർ 129 വാർപ്പിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിൽ ബീറ്റ എഫ് തന്നിട്ടില്ല, ബീറ്റ എഫ് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം 0.5 ആണെന്ന്. ദെൻ ബാക്കിയുള്ള എല്ലാം അറിയാമല്ലോ, അത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എം സി ആർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എം സി ആറിന് ഒരു വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ എം സി ആർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക? ലാംഡ എൽ ടിയിലോട്ട് പോകും. ഈ ലാംഡ എൽ ടിയിലും നമുക്കറിയാമെന്നുള്ള വാല്യൂസ് കൊടുക്കാമല്ലോ. 1 × 3 = 8.27 × 10⁻³ × 250 ÷ 61.026 × 10⁻⁶. നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ 1.194. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ലെസ് ദാൻ റൂട്ട് ഓഫ് 1.2 ZEFYMZR ആണെങ്കിൽ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടേ? ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് 1.2 × ZE എന്ന് പറയുന്നത് 305.9 × 10⁻³ × 250 ÷ MCR വാല്യൂ 61.026 × 10⁻⁶. നമുക്ക് കിട്ടുന്നത് 1.226 ആണ് കിട്ടുന്നത്. അടുത്തത് നമ്മൾ ഈ മുന്നത്തെ ഇക്വേഷൻ നോക്കിക്കേ. ഇനി ആ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്, എം സി ആറിൻ്റെ ഇക്വേഷനിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. നമ്മളിനി ഈ ഇക്വേഷനിൽ ആൽഫ എൽ ടി കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഫൈ എൽ ടി കിട്ടും. അപ്പോൾ ആൽഫ എൽ ടി എന്ന് പറയുന്നത് നിങ്ങൾ പേജ് നമ്പർ 59 നോക്കിയാൽ മതി, റോൾഡ് ഐ സെക്ഷൻ ആണ് എങ്കിൽ ആൽഫ എൽ ടിയുടെ വാല്യൂ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൽഫ എൽ ടി എന്ന് പറയുന്ന 0.214 റോൾഡ് സെക്ഷനാണ്. അപ്പോൾ ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫൈ എൽ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടില്ലേ? 0.51 × 1 + 0.21 × 1.194 - 0.2 + 1.194 ദി ഹോൾ സ്ക്വയർ. ആൻസർ 1.317 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സൈ എൽ ടി. സൈ എൽ ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ സൈ എൽ ടിയുടെ വാല്യൂ 0.533 എന്ന് കിട്ടി, അത് 1 നേക്കാളും കുറവ് തന്നെയാണ്, സേഫാണ്.
അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാംഡ എൽ ടി എഫ് ഐ ഗാമ എം നോട്ട് ആണ്. എനിക്ക് എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 121.35 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിന് കിട്ടി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എം ഡി കാൽക്കുലേറ്റ് ചെയ്യാം. എം ഡി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 42.262 എന്ന് കിട്ടി. ആ എം ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ കണ്ടീഷനല്ലേ വരുന്നത്? എം ഡി ഇസ് ഗ്രേറ്റർ ദാൻ എം എം. ഓൾറെഡി ആദ്യമേ നമ്മൾ സ്റ്റെപ്പ് ടൂവിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കിട്ടിയ മൊമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് സേഫ്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡെൽറ്റ പെർമിസിബിളും ഡെൽറ്റ മാക്സും കൊടുക്കുക. വേറെ ഒരു വ്യത്യാസവും നേരത്തെ സെയിം പ്രൊസീജിയറാണ്. ആൻസർ എഴുതാം 13.33 mm ആണ്. ഡെൽറ്റ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന 4.8 mm. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഡെൽറ്റ പെർമിസിബിൾ ആണ് ഗ്രേറ്റർ ഡെൽറ്റ മാക്സിനെക്കാളും. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? സേഫ് കണ്ടീഷൻ തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ വെബ് ക്രിപ്ലിംഗ്. കാരണം ഇത് അൺറീസ്ട്രെയിൻഡ് അല്ലെങ്കിൽ അൺസപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇനി അതിൽ ലോ ഷിയർ ഹൈ ഷിയർ ഒന്നും കണ്ടുപിടിക്കേണ്ട, ബക്ലിംഗ് അടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വെബ് ക്രിപ്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് ഡബ്ല്യു ബി വൺ പ്ലസ് എൻ ടു ടി ഡബ്ല്യു എഫ് ഐ ഡബ്ല്യു ബൈ ഗാമ എം നോട്ട്. ക്രിപ്ലിംഗ് എന്നോ ബിയറിംഗ് എന്നോ ഒക്കെ കൊടുക്കാം നമുക്ക്. ക്രിപ്ലിംഗ് ഓർ ബിയറിംഗ്, ഈ ഇക്വേഷനെല്ലാം വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മുന്നേ എന്ത് ചെയ്തോ അതേ സെയിം തന്നെ. ബി വണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അസ്യൂം ചെയ്ത് 100 mm എന്ന് എടുക്കുക. എൻ വൺ എന്ന് പറയുന്നത് എച്ച് ബൈ ടു ആണ്. എച്ച് 225/2 എന്നുണ്ട്. 112.5 mm. 5 × TF വാല്യൂ എന്ന് പറയുന്നത് 6.5 ആണ്. സോറി, 6.5 അല്ല, 11.8 ആണ് വരുന്നത്. 2.5 × 11.8 പ്ലസ് 12 R1 12 ആണ് വരുന്നത്. ദെൻ 59.5 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഈ കിട്ടിയ എൻ ടുൻ്റെയും ബി വണ്ണിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബി വൺ എന്ന് പറയുന്നത് 100 ആണ് പ്ലസ് 59.2. ഈ ബി വണ് തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്ത് എടുക്കുക. ഇൻറ്റു 6.5 × 250/1.1 നമുക്ക് കിട്ടുന്ന ആൻസർ 88.931 kN ആണ്. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 30 kN. അതുകൊണ്ട് തന്നെ എന്താണ്? സേഫ് ആണ്. ഈ എഫ് ഡബ്ല്യു ഇസ് ഗ്രേറ്റർ ദാൻ ബി ആണോ കിട്ടുന്നതെന്ന് നോക്കാം. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് സേഫ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വെബ് ബക്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. വെബ് ബക്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എഫ് സി ഡി ഡബ്ല്യു ഇസ് ഇക്വൽ ടു ബി വൺ പ്ലസ് എൻ വൺ ഇൻറ്റു ടി ഡബ്ല്യു ഇൻറ്റു എഫ് സി ഡി. ഇതിനെ ഞാൻ അധികം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ബി വണ് അറിയാം, എൻ വണ് കണ്ടുപിടിക്കാൻ വേണ്ടി എച്ച് ബൈ ടു ചെയ്താൽ മതി, എൻ വണ് കിട്ടും. അതിൽ എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ കെ എൽ ബൈ ഗാമ മിനിമത്തിനോട് ഈക്വലായിട്ട് നമ്മൾ 2.5 ടി ഡബ്ല്യു ഡിവൈഡ് ബൈ ഡി ഡബ്ല്യു എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കെ എൽ ബൈ ഗാമ മിനിമത്തിൽ എടുക്കുന്നത്. പിന്നെ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക. ആ ക്ലാസ് കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോർമലി കംപ്രഷൻ മെമ്പറിനെ ചെയ്യുന്ന പോലെ തന്നെ എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എഫ് സി ഡി ഡബ്ല്യു കിട്ടും. ഒരു കാര്യം കൂടി, ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കിട്ടുന്ന എഫ് സി ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ വി ആണ് എങ്കിൽ ഇറ്റ്സ് സേഫ്. ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ സേഫ് ആണ്. ഇത് ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യുക. ഡിസൈൻ ആണെങ്കിൽ ഫുൾ ചെയ്യുക, ഇല്ലെങ്കിൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ മൊമെൻറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക.